ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാരൂസ് കിച്ചൺ. ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റവുമായിട്ടാണ് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നത്. നാട്ടിലെ ഹോട്ടലുകളിൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ദം ചിക്കൻ പൊറോട്ടയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ബിരിയാണിയുടെ ചെമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല വാസന വരുന്നത്, ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഒരു കാര്യം, ഞാനുണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയുമൊക്കെ അതുണ്ടാക്കിയ എല്ലാവർക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്കിന്ന് ദം ചിക്കൻ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഘട്ടം ഘട്ടമായിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ വിവരം അറിയിക്കുക. ഞാനിവിടെ 6 ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല നേർമയായ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണേ. അടുത്തതായിട്ട് വേണ്ടത് 4-5 പച്ചമുളക്, പിന്നെ വലിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണ്, ഇഞ്ചി 1 ടേബിൾ സ്പൂണ് എന്ന കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. കുക്കറിൽ ഉള്ളി ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് 1 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുറേ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ അധികമൊന്നും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനത്തതൊന്നും ചേർക്കണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നല്ലതായി മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമുക്ക് മസാലയിലേക്ക് ഇടേണ്ടതാണ്. അപ്പോൾ എല്ലാ ചിക്കനും നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മസാല പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഇതിൽ ഞാൻ തൈര് ഉപയോഗിച്ചിട്ടില്ല, പിന്നെ മസാലകളൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച്. എൻ്റെ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/4 ഭാഗം ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയില്, ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഉള്ളി വേവിക്കുന്ന ടൈമിൽ നമ്മൾ ഓയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഫ്രൈ ചെയ്ത ഓയിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, അത് ഓർക്കണേ. അടുത്തതായിട്ട് വേണ്ടത് 2 തക്കാളി, പിന്നെ 1 പിടി മല്ലിയില, 1/2 പിടി പൊതിനില. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കിതിലേക്ക് പൊതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള
തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളടുത്ത് വലിയ തക്കാളിയാണെങ്കിൽ ഒന്ന് മതിയാകും. ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് തക്കാളിയാണ്. ഇതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഞാൻ ബിരിയാണി മസാലയൊന്നും യൂസ് ചെയ്യുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ വേറെ മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അരക്കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുക്കർ നേരത്തെ ഉണ്ടാക്കിയുകൊണ്ട് ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ചിട്ട് ഉപ്പ് ഉണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ടൈം നമുക്കിത് അടച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ മസാലൻ്റെ കാര്യം റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ മസാല റെഡിയായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇതിൽ നേരത്തെ അരക്കുമ്പോൾ ഞാൻ പച്ചമുളകും കൂടി ഉണ്ടായിരുന്നു. പച്ചമുളക് ഇടണം എന്നാ നിർബന്ധമൊന്നുമില്ല, ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം. കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത് 10 മിനിറ്റേക്ക് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, പിന്നെ 1 ഉള്ളി നേരിയ രീതിയിൽ കട്ട് ചെയ്തതാണ്. ഇതും കൂടി ഇതിലേക്കിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് ഉള്ളിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്തത് ഇതിലേക്ക് കിസ്മിസും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. ഞാനൊരു 10-15 കിസ്മിസും കാഷ്യൂനട്ടും എടുത്തിട്ടുള്ളത്. ഇതും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് കോരി മാറ്റാം. ഇതേ ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടാം. പിന്നെ വീണ്ടും ഓയിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതേ ഓയിലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത അടുപ്പിൽ പൊറോട്ടയും കൂടി ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. പൊറോട്ടേൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് അതിലുള്ളത്. കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് വിവരം പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായിട്ടുണ്ട്. അടുത്തത് ഇതിൻ്റെ മെയിൻ പരിപാടിയാണ്, നമുക്കിത് ദമ്മിടണം. അപ്പോൾ നമുക്ക് ദമ്മിടാൻ വേണ്ടി ഒരു മൺചട്ടി എടുക്കാം. ഇതിലേക്കൊരു വാഴയില വെച്ച് ആദ്യം ഒരു പൊറോട്ട എടുക്കാം. എങ്ങനെയുണ്ട് എൻ്റെ പൊറോട്ട, അടിപൊളിയല്ലേ? ഇതിലേക്ക് കുറച്ച് മസാല എടുത്തിടാം. മസാല ഇട്ടിട്ട് ഓവറായിട്ട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ എഗ്ഗ് ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉള്ളി മസാലയും കൂടി ഇട്ടിട്ട് ഒരു പൊറോട്ട അതിൻ്റെ മുകളിൽ വെക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും മസാല ഇടാം. ചിക്കനും മസാലയും കൂടി ഒന്ന് കോരിയിടാം. എന്നിട്ട് മുട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയ മൺചട്ടിയാണുള്ളത്. അപ്പോൾ 4 പൊറോട്ട മാത്രമേ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുള്ളൂ. നിങ്ങളരികിൽ വലിയ മൺചട്ടിയാണെങ്കിൽ 5-6 വരെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും പൊറോട്ട എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ചെറിയൊരു വാഴയില വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. വലിയൊരു വാഴയിലൻ്റെ പീസ് എടുത്തിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. എൻ്റെ അടുത്ത് തൽക്കാലം ഒരു ചരട് കെട്ടിയിട്ടുണ്ട്, അതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ കെട്ടുന്നത്. തൽക്കാലം ഞാൻ ഭദ്രമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എന്തെങ്കിലും പാത്രത്തിൻ്റെ അടപ്പിൻ്റെ മുകളിലോ അതുമല്ലെങ്കിൽ ഫ്രൈ പാനിൻ്റെ മുകളിലോ വേണം വെക്കാൻ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദം ചിക്കൻ പൊറോട്ട റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ എങ്ങനെയുണ്ട് നമ്മുടെ ദം ചിക്കൻ പൊറോട്ടയെന്ന്. നല്ല മണം വരുന്നുണ്ട്. അയ്യോ, എൻ്റെ കൈ പൊള്ളി. വാവ്, സൂപ്പറായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ബിരിയാണി ദമ്മിടുമ്പോൾ മാത്രമല്ല മണം, നമ്മുടെ പൊറോട്ടക്കും ഉണ്ട് മണം. അടിപൊളി. എങ്ങനെയുണ്ട്, കാണാൻ നല്ല മൊഞ്ചില്ലേ? അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കുകയും ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടണേ പ്ലീസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.